ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോം ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പ്ലസ് വൺ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കൊമേഴ്സ് സബ്ജക്ട്സുകളെ കുറിച്ചിട്ടും അതിൻ്റെ സ്കോർ ഡീറ്റെയിൽസുകളെ കുറിച്ചിട്ടുമാണ്. പ്ലസ് വൺ കൊമേഴ്സിൽ പ്രധാനമായിട്ടും 6 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്: ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഒന്നാമത്തേതാണ് ഇംഗ്ലീഷ്. നിങ്ങൾ 10th വരെ എന്തൊക്കെയാണോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് പ്ലസ് വണ്ണിലും പഠിക്കാനുള്ളത്: പോയം, സ്റ്റോറി, നറേഷൻ, എക്സെട്ര. രണ്ടാമത്തെ സബ്ജക്റ്റാണ് സെക്കൻഡ് ലാംഗ്വേജ്. ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം, ഹിന്ദി, അറബിക്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തെ സബ്ജക്റ്റാണ് എക്കണോമിക്സ്. കൊമേഴ്സ് സ്ട്രീമിൽ വളരെ പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അപ്പോൾ ഈ ഒരു എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എക്കോണമിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ സാമ്പത്തിക രംഗം എങ്ങനെയാണ് നമ്മൾ ഉയർച്ചയിലോട്ട് കൊണ്ടുവരാം, ഇന്ത്യ പോലുള്ള രാജ്യത്ത് ദാരിദ്ര്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇതിലെ അത്യാവശ്യം തിയറിയും ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലവും ഉണ്ട്. പ്ലസ് വൺ എക്കണോമിക്സിനെ 2 പാർട്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കോണമിയാണ്. ഇന്ത്യൻ എക്കോണമി എന്ന് വെച്ചാൽ എന്താണ്? തിയറി പേപ്പറാണ്. എക്കോണമിയെക്കുറിച്ച് പഠിക്കുക, എക്കോണമിക് തിയറി എന്താണ്, ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു ഇന്ത്യൻ എക്കോണമിയിൽ പഠിക്കുന്നത്. പാർട്ട് 2 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക് എക്കോണമി. സ്റ്റാറ്റിസ്റ്റിക് എക്കോണമി എന്നുള്ളത് എന്താണ്? ഒരു പ്രോബ്ലം പേപ്പറാണ്. നാലാമത്തെ സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്. ഇതും ഒരു തിയറി പേപ്പർ തന്നെയാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കൊമേഴ്സ്, എന്താണ് ബിസിനസ് എന്നതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. നല്ലവണ്ണം വായിച്ച് പഠിച്ചാലേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ചാമത്തെ സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. ഇതും കൊമേഴ്സ് എന്ന് പറയുന്ന സ്ട്രീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റും കൂടെയാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ വരുന്ന ചിലവുകളെ കുറിച്ചിട്ട്, വരുമാനത്തെ കുറിച്ചിട്ടൊക്കെയാണ്. ഒരു ചെറിയ ലോജിക്ക് ഉണ്ടായാൽ തന്നെ നമുക്ക് മുഴുവൻ മാർക്കും ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ആറാമത്തെ സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഇത് ഒരു ഓപ്ഷണൽ പേപ്പറാണ്. നിങ്ങൾക്ക് കൊമേഴ്സ് സ്ട്രീമിൽ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, പൊളിറ്റിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഇങ്ങനെ 3 സ്ട്രീമുകളുണ്ട് കൊമേഴ്സ് സ്ട്രീമിൽ തന്നെ. അപ്പോൾ അതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനാണ്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പ്രോഗ്രാമിംഗ്, C++, HTML, SQL, പ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. പൊളിറ്റിക്സിൽ തിയറിയെ കുറിച്ചിട്ടാണ്, മുഴുവനും തിയറിയാണ് പറയുന്നത്. മാത്തമാറ്റിക്സ് നിങ്ങൾക്കറിയാം പ്രോബ്ലമായിരിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും 6 സബ്ജക്റ്റുകളാണുള്ളത്. ഇതിൽ 3 സബ്ജക്റ്റുകളാണ് ബേസിക് കൊമേഴ്സ് പേപ്പേഴ്സ്. ആ 3 സബ്ജക്റ്റുകളാണ് എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി. ഈ 3 സബ്ജക്റ്റിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഹയർ സ്റ്റഡീസിന് നിങ്ങൾ പോകുമ്പോൾ പഠിക്കുന്നത്. ഇനി നമുക്ക് സ്കോർ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് നോക്കാം. ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഈ 4 സബ്ജക്ട്സും 100 മാർക്കിനാണ് ഉള്ളത്. അതിൽ 80 മാർക്ക് നമ്മൾ എഴുതിയുണ്ടാക്കണം. ബാക്കി 20 മാർക്ക് നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്ന ഇൻറ്റേർണൽ മാർക്കാണ്. ദെൻ ബാക്കി വരുന്ന അക്കൗണ്ടൻസി, CA, ഈ 2 സബ്ജക്ട്സുകളും 80 മാർക്കിനാണ്. അതിൽ 60 മാർക്ക് നിങ്ങൾ എഴുതി ഉണ്ടാക്കണം. ദെൻ 20 മാർക്ക് ഇൻറ്റേർണൽ മാർക്കാണ്. അങ്ങനെ പ്ലസ് വണ്ണിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 540 ഇവിടെ അക്കൗണ്ടൻസിക്കും CA മാർക്ക് വരാനുള്ള കാരണം പ്ലസ് ടുവില് ഈ 2 സബ്ജക്ട്സിനും ലാബ് എക്സാം ഉണ്ടാവുന്നത്. അങ്ങനെ പ്ലസ് വണ്ണിലെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 540 പ്ലസ് ടുവിലെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നതും 540. അങ്ങനെ ടോട്ടൽ മാർക്ക്, നിങ്ങളുടെ പ്ലസ് ടുവിലെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 1080.
നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് രണ്ട് ലാംഗ്വേജിലും എക്സാം എഴുതാം. ഇംഗ്ലീഷിലും എഴുതാം, മലയാളത്തിലും എഴുതാം. മാക്സിമം ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ കമ്പൾസറി അഥവാ നിങ്ങളുടെ ബേസിക് കൊമേഴ്സ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി. ഈ ഒരു സബ്ജക്ട്സിലൊന്നും നിങ്ങളുടെ ഇംഗ്ലീഷ് ഗ്രാമർ അവർ കൺസിഡർ ചെയ്യില്ല. ആ ഒരു പോയിൻ്റ് ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലസ് വൺ കൊമേഴ്സ് സബ്ജക്ട്സിനെ കുറിച്ചിട്ടും സ്കോർ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.